ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാലും അളവറ്റ കരുണയാലും ഇവരുടെയും പ്രാർത്ഥനയാലും ഈ ജോബിൻ്റെയും ജീനാ എന്ന് വിളിക്കുന്ന ഏലിയാമിയുടെയും വിവാഹം പരസ്പരം ഭവനങ്ങളിൽ നിശ്ചയിച്ചത് ഇപ്പം സഭാമധ്യത്തിൽ ഇത് പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതാണ് മോദനവാഴുവിൻ്റെ ശുശ്രൂഷ. ഇപ്പോൾ വിവാഹ കൂദാശയുടെ പ്രധാന കൂദാശയാകുന്ന കിരീടവാഴുവിൻ്റെ കൂദാശ നടത്തുവാൻ പോവുകയാണ്. നമ്മുടെ പ്രാർത്ഥനകൾ ശ്രദ്ധിക്കുമ്പോൾ എല്ലാവിധ ഉപദേശങ്ങളും അതിനകത്ത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഈ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധിച്ചാൽ, ഗീതങ്ങൾ ചൊല്ലിച്ചാൽ, എന്താണ് ക്രിസ്തീയ വിവാഹം, എന്താണ് അതിന് ഉദ്ദേശിക്കുന്നത്, കുടുംബജീവിതം എന്താണ് എന്നെല്ലാം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാം. വിവാഹം കഴിച്ചവർക്കും കഴിക്കാനുള്ളവർക്കും എല്ലാം പ്രത്യേകമായിട്ട് അതെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മൂന്ന് കാര്യങ്ങൾ മാത്രം ചുരുക്കമായി ഓർപ്പിക്കുന്നു. വിവാഹ കൂദാശ നമുക്കറിയാവുന്ന നമ്മുടെ കർത്താവ് ദൈവം തമ്പുരാൻ ഏദൻ തോട്ടത്തിൽ വെച്ച് ആദമിനെയും ഹവ്വായെയും കൂട്ടിച്ചേർത്തു. അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, തക്ക തുണയായിട്ടാണ് ഹവ്വായെ ആദമിനെ കൊടുക്കുന്നത്. ആദം ഹവ്വായും തക്ക തുണയെന്ന് പറഞ്ഞാൽ ലോകപ്രകാരം ഉള്ള തക്കതിന്മേൽ അല്ല, ദൈവികമായ തക്ക തുണയെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യനെ, മനുഷ്യവർഗത്തെ ദൈവത്തെപ്പോലെ ആയിത്തീരുവാൻ സഹായിക്കുന്ന തുണയുടെ പേരാണ് തക്ക തുണ. എന്നുവെച്ചാൽ പറുദീസയുടെ അകത്ത് താമസിക്കുവാൻ സഹായിക്കുന്നത്. ഹവ്വ വന്ന് സാത്താനാൽ പ്രേരിതമായി പഴം തിന്നെ പറുദീസയുടെ പുറത്താക്കപ്പെട്ടതുപോലെ, പറുദീസയുടെ പുറത്താക്കപ്പെടുന്ന ആ ബന്ധമല്ല, പറുദീസയുടെ അകത്ത് തന്നെ ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥനയോടും ഉപവാസത്തോടും ആത്മശിക്ഷണത്തോടും കൂടെ ജീവിക്കുന്ന ഒരു തുണയുടെ പേരാണ് തക്ക തുണ. അതുകൊണ്ട് ആ തക്ക തുണയായിട്ട് നിങ്ങൾ പരസ്പരം സഹായിച്ചും സഹകരിച്ചും പ്രാർത്ഥിച്ചും താങ്ങും തണലുമായിട്ട് ജീവിക്കേണ്ടവരാണ്. അങ്ങനെ തക്ക തുണയല്ലാതെ മാറുമ്പോൾ, എപ്പോഴാണ് താങ്ങല്ലാതെ മാറുന്നത്, അപ്പോഴാണ് പല കുടുംബങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് താങ്ങുന്നത്. മനസ്സിലായിട്ടുണ്ടോ? ആ വെച്ച് താങ്ങുന്ന ജീവിതമല്ല, താങ്ങും തണലുമായിരിക്കുന്ന ആ ഒരു ലേവണതാണ് തക്ക തുണയെന്ന് പറഞ്ഞാൽ അതാണ്. അല്ലാതെ നീളത്തിനൊത്ത പെണ്ണ് വണ്ണം ഇതൊന്നുമല്ല, ഡിഗ്രി പണമൊന്നുമല്ല തക്ക തുണയെന്ന് പറഞ്ഞ്. ദൈവികമായി ജീവിക്കുവാൻ സഹായിക്കുന്ന ഒരു തുണയുടെ പേരാണ് തക്ക തുണ. ദൈവത്തെപ്പോലെ ആയിത്തീരുവാൻ മണവാളിനെ മണവാട്ടിയും മണവാട്ടിയെ മണവാളിന് സഹായിക്കുന്ന തുകയാണ് തുണയാണ് തക്ക തുണ. ഒന്ന്. രണ്ടാമത് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുവാനുള്ള ഒരു കാര്യം, ദൈവം കൂട്ടിച്ചേർത്തതിന് മനുഷ്യൻ വേർപിരിക്കരുത്. അവസാനം രണ്ടുപേരുടെയും കൈ പിടിപ്പിക്കും. ദൈവം കൂട്ടിച്ചേർത്തതിന് മനുഷ്യൻ എന്നിട്ട് കൈ അങ്ങ് വിടാൻ പറയും. എന്നാൽ ദൈവം കൂട്ടിച്ചേർക്കുന്നതിന് സ്ഥിരമായി അത് നിലനിർത്തുവാൻ സാധിക്കണം. അതുകൊണ്ടാണ് ദൈവം കൂട്ടിച്ചേർക്കുന്നത് കൂദാശയിലാണ് അത് നിലനിൽക്കുന്ന. കൗദാശ്യ ജീവിതവും പ്രാർത്ഥനയുടെയും ദൈവസാന്നിധ്യത്തിൻ്റെയും ബോധത്തിൽ നിലനിൽക്കുമ്പോഴാണ് അത് ദൈവം കൂട്ടിച്ചേർക്കുന്നത് എന്ന് പറയുന്നത്. രണ്ടുപേരെ ഓർപ്പിച്ചു. തോബിത്തിൻ്റെ പുസ്തകം തന്നില്ലേ? തോബിത്തിൻ്റെ പുസ്തകത്തിൽ തോബിത്തിൻ്റെ സാറായുടെ വിവാഹം കഴിഞ്ഞിട്ട് ആദ്യ രാത്രി പ്രാർത്ഥന യോബിന് തന്നില്ലേ? ഇവൻ കൊടുത്തു കാണുമല്ലോ അല്ലേ? അന്നേരം അവിടെ പറയുന്നുണ്ട് നല്ല ട്രാൻസ്ലേഷനിൽ, ദൈവമില്ലാത്ത പുറജാതികൾ ഇണചേരുന്നത് പോലെ നാം തമ്മിൽ ഇണചേരരുത്. ദൈവം നമ്മെ കൂട്ടിച്ചേർത്തിരിക്കുന്നത് വേശ്യാവൃത്തിക്ക് വേണ്ടിയല്ല, ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകൾ പൂർത്തീകരിക്കുന്നതിനാണ്. ഉണ്ട്, ഇന്നും നാളെയും മറ്റന്നാളും നാം ദൈവത്തോട് ചേർന്ന് കഴിയണം. നോമ്പിലും പ്രാർത്ഥന ഉപവാസത്തിലും ദൈവത്തോട് ചേർന്നതിന് ശേഷം നാം തമ്മിൽ ചേരണം. അതാണ് ദൈവത്തോട് ചേരുന്നത്. ഒരു മൂന്ന് ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അച്ഛനായിരുന്നപ്പോൾ ഒരു പയ്യൻ്റെ കല്യാണത്തിൽ പറഞ്ഞു. അവൻ ചോദിച്ചു, എന്തിനാച്ചാ ഇതൊക്കെ? ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നുമോനെ, സാധാരണ രീതിയിൽ സിമൻറ്റ് തറ ഇട്ട് കഴിഞ്ഞാൽ അത് സെറ്റാകാതെ ചവിട്ടരുത്. സെറ്റാകാതെ ചവിട്ടിയാൽ വൃത്തിക്ക് വരും, വൃത്തികേടായിരിക്കും. പെയിൻ്റ് അടിച്ചാലും അങ്ങനെ തന്നെയാണ്, സെറ്റാകാതെ തുടരുത്, തൊട്ടാൽ വൃത്തികേടാകും. കോൺക്രീറ്റ് തട്ടു വാർത്താൽ സ്പാനിൻ്റെ വലിപ്പം അനുസരിച്ച് 7, 14, 21 ദിവസം അനുസരിച്ച് തട്ട് പൊളിക്കാവും. പെട്ടെന്ന് തട്ടാൽ തടപടാന്ന് വീഴും. എൻ്റെ പൊന്നുമോനെ, ഇങ്ങേയറ്റം ചേമ്പ് വിഴുങ്ങി വെച്ചാൽ ആറാതെ വിഴുങ്ങരുത്. എൻ്റെ അച്ഛോ, ഞാൻ 3 അല്ല 6 ദിവസം ഉപസിച്ചോളാം. മനസ്സിലാവുന്നു?
ഇതാണ് എൻ്റെ കാര്യം. ഇതൊന്നും ആരും പറഞ്ഞുകൊടു, എല്ലാവരും കൗൺസിലിംഗ് കഴിഞ്ഞിട്ട് ഇതൊന്നും ആരും പറഞ്ഞു കൊടുക്കാറില്ല. മനസ്സിലായോ? ഈ വിവാഹ ജീവിതം നേരത്തെ ഉപസിക്കണം, വിവാഹം കഴിഞ്ഞ് രണ്ട് മൂന്ന് ഈ സഹോദരിയെ ഞാൻ ചേർക്കുന്ന പറയുന്നത് നോമ്പ് കാലങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർ സഹോദരനും സഹോദരിയുമാണ്. നിഷ്ഠയോടുകൂടി ജീവിതത്തിലുള്ളവർക്ക് നിഷ്ഠയുള്ള കുഞ്ഞുങ്ങളെ കിട്ടത്തുള്ളൂ. ഈ ഒരു കാര്യം, ദൈവം കൂട്ടിച്ചേർക്കന് ദൈവത്തോട് ചേർന്ന് എപ്പോഴും വസിക്കണം. നോമ്പിലും പ്രാർത്ഥനയും യാമപ്രാർത്ഥനയും ദൈവത്തോട് ചേരാത്ത അവസ്ഥ എപ്പോഴുണ്ടോ? ഹവ്വ സാത്താനോട് ചേർന്ന് കഴിഞ്ഞപ്പോൾ ഹവ്വായും വന്ന് ഒളിച്ചിരുന്നു, പറദീസയുടെ പുറത്തായി. ദൈവത്തോട് ചേർന്നപ്പോഴും അതുകൊണ്ടാണ് മുന്നമേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്ന് പറയുന്നത്. ആലയ ദേവാലയത്തിലെ ആരാധനയ്ക്ക്, സഭയുടെ നോമ്പ് അനുഷ്ഠാനങ്ങൾക്ക്, ധാർമ്മിക ജീവിതത്തിന്, ഉപവാസത്തിനെല്ലാം പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നമേ ദൈവരാജ്യത്തിനും നീതിക്ക് വേണ്ടിയുള്ളൊരു ജീവിതമായിരിക്കണം. അപ്പോഴാണ് ദൈവത്തോട് ചേർന്ന് വസിക്കുന്നത്. ദൈവത്തോട് ചേർന്ന് വസിക്കുമ്പോൾ നമുക്കറിയാം, സാൻഡ്വിച്ച് റിലേഷൻസ് അറിയാം, ദൈവം നിങ്ങളുടെ മധ്യത്തിനുണ്ടായിരിക്കണം. ദൈവത്തോട് ചേർന്ന് അപ്പോൾ സഹിക്കുവാനും ക്ഷമിക്കുവാനും ഒക്കെ ഒരു സംഘം കിട്ടും. മൂന്നാമതൊരു കാര്യം കൂടെ പഠിപ്പിക്കുവാനായിട്ടുള്ളത്, ഈ വിവാഹ ജീവിതത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിരീടമായിട്ട് വരാൻ പോകുന്ന കുരിശാണ്, സ്ലീബായാണ്, കുരിശാണ്. ഇപ്പം നിങ്ങൾ ചൊല്ലിക്കേക്കും, സ്ലീബായാലവകാശധനം മുദ്രിതമാക്കിയ പീഡകളാൽ. കുരിശെന്ന് പറയുന്നത് വേദനയുടെയും കഷ്ടതയുടെയും അപമാനത്തിൻ്റെയും ഒക്കെ അടയാളമാണ്. കുരിശിൽ കൂടെയാണ് നമ്മുടെ കർത്താവ് മനുഷ്യവർഗത്തിന് രക്ഷ തന്നത്. ഈ കുരിശിൽ കൂടെയാണ് നിങ്ങൾക്ക് നമുക്കേവർക്കും രക്ഷ കിട്ടുന്നത്. ആകയാൽ കഷ്ടതയുടെയും ബുദ്ധിമുട്ടിൻ്റെയും മഹത്വം പങ്കുചേരണമെങ്കിൽ ദൈവത്തിൻ്റെ കഷ്ടതയിൽ കൂടെ പങ്കുചേരണം. അതാണ് കുരിശ് കിരീടമായിട്ട് തരുന്നത്. കർത്താവ് കുരിശിലാണ് കഴിച്ചിട്ട് തന്നെ മഹത്വത്തിൽ കടക്കണം. മഹത്വത്തിൽ കടക്കുന്നത് കഷ്ടതയിൽ കൂടെയാണ്. ലോകത്തിൻ്റെ മഹത്വം എന്ന് പറയുന്ന ഗ്ലാമർ എന്ന് പറയും, എന്താ ഗ്ലാമർ, അതിനാണ് ഇഷ്ടം. ദൈവത്തിൻ്റെ മഹത്വം ഗ്ലോറിയാണ്. എന്താ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഗ്ലാമർ എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം, ഒരു കരിക്കട്ട എടുത്തിട്ട് നല്ല ഗോൾഡ് പെയിൻ്റ് അടിക്കുന്ന പോലെ ഇരിക്കും, അത് ചുരണ്ടി കഴിയുമ്പം കരിക്കട്ടയാകും. ഗ്ലോറി എന്ന് പറഞ്ഞാൽ ഈ കരിക്കട്ട തീക്കട്ടയായി മാറണം. തീക്കട്ടയായി മാറുമ്പോൾ മുഴുവൻ ആ തീയുടെ അതിൽ ഉറുമ്പൊന്നും അരിക്കത്തില്ല. എപ്പോഴും തീക്കട്ട അത് കിടക്കണം തീക്കുണ്ടത്തിൽ തന്നെ. മനസ്സിലാവുന്നു? ദൈവം തരുന്ന വേദനകളെ കഷ്ടപ്പാടുകളെ അവസാനം വരെ സഹിച്ചു പോകുമ്പോൾ പരമാനന്ദം നിങ്ങൾക്ക് ദൈവത്തിനെ അനുഭവിക്കാൻ സാധിക്കും. മൂന്ന് കാര്യങ്ങളാണ് ഉറപ്പിച്ചത്. തക്ക തുണയായിരിക്കണം. ദൈവത്തെ പോലെ ആയിത്തീരുവാൻ സഹായിക്കുന്ന തുണയുടെ പേരാണ് തക്ക തുണ. രണ്ട്, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ ദൈവികമായ ചിന്തയല്ലാതെ മാനുഷികമായ ചിന്ത വന്നാൽ, മാനുഷികമായ സ്വഭാവങ്ങൾ വന്നാൽ അവിടെ വിള്ളലും പൊട്ടലും ഒക്കെ ഉണ്ടാകും. അപ്പം എപ്പോഴും ഓർക്കണം, ദൈവമാണ് നമ്മളെ യോജിപ്പിച്ചത്. ദൈവികമല്ലാത്ത ഒരു ബന്ധവും വരാൻ, ഈ പറഞ്ഞതുപോലെ മഹത്വം എന്ന് പറയുന്ന കഷ്ടമാണ് മണവാളിനും മണവാട്ടിയുമായുള്ള ബന്ധം. ഈ പാട്ടുകളിലൊക്കെ അതാണ്, ഏദൻ തോട്ടം നട്ടോനെ എന്ന് പറയുന്നിടത്തെല്ലാം അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ് മണവാളിനെ, സഭയുടെ സാന്നിധ്യമാണ് മണവാട്ടിക്ക്. ക്രിസ്തുവിൻ്റെ സ്വഭാവം കാണിക്കുകയും സഭയുടെ മഹത്വം വെളിപ്പെടുത്തുകയും ചെയ്യണം. ആ വിധത്തിൽ ജീവിപ്പാൻ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ. ഇത് സംബന്ധിക്കുന്ന എല്ലാവരുടെയും കുടുംബജീവിതം അനുഗ്രഹമായി തീരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീന ഞങ്ങൾക്ക്.